തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് എഴുതിക്കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുന്ന എൽ ഡി എഫ് സർക്കാരിനും സി പി എമ്മിനും എതിരെ ഉയർന്ന ഒരു വലിയ ആരോപണമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൺസൾട്ടൻസിയായി അദാനിയുടെ ബന്ധുവിനെ തന്നെ നിയമിച്ചു എന്നുള്ളത് സർക്കാരിനെയും അതുപോലെ തന്നെ സി പി എമ്മിനെയും വലിയ സമ്മർദ്ദത്തിലും പ്രതിസന്ധിയിലും ആക്കിയ ഒരു ആരോപണമാണിത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്നിട്ടുള്ളത്. 55 ലക്ഷം രൂപ കേരളം ഈ വിഷയത്തിൽ കൺസൾട്ടൻസി ഫീസായി അദാനിയുടെ ബന്ധുവിന്റെ കമ്പനിക്ക് നൽകി എന്നുള്ളതിനും രേഖകളുണ്ട്. എന്തായാലും അദാനി മുഖ്യശത്രുവായി പങ്കെടുക്കുന്ന വിമാനത്താവള ലേലത്തിൽ കൺസൾട്ടൻസിക്കായി അദാനിയുടെ മരുമകളുടെ സ്ഥാപനത്തെ തന്നെ ഏൽപ്പിച്ചു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി പ്രതികരിക്കാൻ ഇതുവരെ സി പി എമ്മിനോ സംസ്ഥാന സർക്കാരിനോ കഴിഞ്ഞിട്ടുമില്ല. ഇതിൽ ആദ്യമായി സി പി എമ്മിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ്. അക്കാര്യം സി പി എമ്മും സംസ്ഥാന സർക്കാരും സമ്മതിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ ആദ്യം പുറത്തു വന്നിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വ്യവസായ മന്ത്രി കൂടിയായ ഇ പി ജയരാജനാണ് ഇക്കാര്യത്തിൽ ആദ്യ പ്രതികരണം നടത്തിയിട്ടുള്ളത്. കൺസൾട്ടൻസിക്കായി ചുമതലപ്പെടുത്തിയിരുന്ന സ്ഥാപനം അദാനിയുടെ ബന്ധുവിന്റേതാണെന്ന് അറിഞ്ഞില്ല എന്നാണ് ഇ പി ജയരാജൻ പ്രതികരിച്ചിരിക്കുന്നത്. ആ സ്ഥാപനം നടത്തുന്നവർക്ക് അദാനിയുമായി ഇത്ര അടുത്ത ബന്ധമുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ അറിഞ്ഞിരുന്നില്ല. ആ സ്ഥാപനം അത് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തില്ല എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. അദാനിയാണ് എതിരാളിയായി വരുന്നത് എന്നറിഞ്ഞ ഘട്ടത്തിൽ സ്വാഭാവികമായും ആ സ്ഥാപനം വിവരം സർക്കാരിനെ അറിയിക്കുകയും അതിൽ നിന്ന് മാറുകയും ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ അവർ അത് ചെയ്തില്ല എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. കെ എസ് ഐ ഡി സിക്ക് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല, സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലല്ല എന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനും പറയുന്നത് ഇക്കാര്യം സർക്കാരിന് അറിയില്ലായിരുന്നു എന്നാണ്. അദാനിയുടെ ബന്ധുവിന്റെ സ്ഥാപനമാണ് എന്നുള്ളത് സർക്കാരിന് അറിയില്ലായിരുന്നു, അക്കാര്യം പരിശോധിക്കണം, അവർ ഇക്കാര്യം എന്തുകൊണ്ട് സർക്കാരിനെ അറിയിച്ചില്ല എന്നുള്ളതും പരിശോധിക്കണം എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് രണ്ട് നേതാക്കളും പറയുന്നുണ്ടെങ്കിലും ഈ പ്രതികരണം പരിശോധിച്ചാൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇങ്ങനെയൊരു വലിയ വിഷയത്തിൽ അദാനിയുടെ ബന്ധുവിനെയാണ് കൺസൾട്ടൻസി ഏൽപ്പിക്കുന്നത് എന്ന് സർക്കാർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വീഴ്ചയാണ്. സർക്കാരിന്റെ കൈവശം എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എല്ലാ രൂപത്തിലുള്ള അന്വേഷണവും പരിശോധനയും സർക്കാരിന് നടത്താൻ കഴിയും. ഒരു സാധാരണ സർക്കാർ ജോലിയിൽ നിയമനം നടത്തുമ്പോൾ പോലും വളരെ കൃത്യമായ അന്വേഷണവും വെരിഫിക്കേഷനും ഒക്കെ നടത്തിക്കൊണ്ടാണ് ആളുകളെ നിയമിക്കാറുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയ ഒരു വിഷയത്തിൽ കൺസൾട്ടൻസിയായി നിയമിക്കുന്നത് അദാനിയുടെ ബന്ധുവിന്റെ സ്ഥാപനമാണ് എന്ന് അറിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വീഴ്ചയാണ്. ഇനി സർക്കാരിന് വീഴ്ചയില്ല, സർക്കാർ അറിയാതെ സംഭവിച്ചതാണ് എന്ന വാദം മുഖവിലേക്ക് എടുത്താൽ തന്നെ ഈ വിഷയത്തിൽ സർക്കാർ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമാണ്. 3 കോടി കേരളീയരുടെ പ്രതിനിധിയായി ഭരിക്കുന്ന സർക്കാരിന് അങ്ങനെ കബളിപ്പിക്കപ്പെടാതിരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം സർക്കാർ നിറവേറ്റിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. എന്തായാലും അത്തരത്തിൽ ഒരു വീഴ്ച സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പ്രതികരണം തന്നെയാണ് ആദ്യഘട്ടത്തിൽ സി പി എം നേതൃത്വത്തിൽ നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ഗുരുതരമായ ആരോപണങ്ങളും സർക്കാരിനെതിരെ ഉയർന്നിട്ടുണ്ട്. അതിലൊന്ന്, സിയാലിനെ കൺസൾട്ടൻസിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് സർക്കാർ ഈ കമ്പനിയെ കൺസൾട്ടൻസി ഏൽപ്പിച്ചത് എന്നുള്ളതാണ്. കേരളത്തിൽ വിമാനത്താവളം നടത്തി പരിചയമുള്ള സിയാലിന്റെ കൺസൾട്ടൻസിയെ എന്തിന് ഒഴിവാക്കി, എന്തിന് ഈ സ്ഥാപനത്തെ ഏൽപ്പിച്ചു എന്നുള്ള ചോദ്യം ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല സിയാൽ സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നത് ലേലത്തിൽ 170 രൂപ മുന്നോട്ട് വെക്കാനാണ്. പക്ഷേ ഈ കമ്പനിയുടെ കൺസൾട്ടൻസി സ്വീകരിച്ച സർക്കാർ 135 രൂപയാണ് കോട്ട് ചെയ്തത്. അദാനി ആവട്ടെ 168 രൂപയാണ് കോട്ട് ചെയ്തത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് സംബന്ധിച്ച് വളരെ കൃത്യമായ അന്വേഷണം നടക്കുക തന്നെ വേണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കാർ കബളിപ്പിക്കപ്പെട്ടതാണ് എന്ന സി പി എം നേതൃത്വത്തിന്റെയും സർക്കാരിന്റെയും വാദം മുഖവിലേക്കെടുത്താൽ തന്നെ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള വലിയ വീഴ്ചയാണ്. അത് സർക്കാരിനും സി പി എമ്മിനും സമ്മതിക്കേണ്ടി വരും.